केंद्रीकरिच्च समांतर एक्सचेंज प्रवर्तिक्कुन्नु जिल्लयिल नालिडत्त ऐबी परिशोधन नडत्ति अभिलाष उंड अभिलाष एंताण विवरंगल അസിത ഇന്ന് രാവിലെ മുതലാണ് കോഴിക്കോട്ടെ നാല് കേന്ദ്രങ്ങളിൽ ഇപ്പോ ഐബി പരിശോധന നടത്തുന്നത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പരിശോധന ഉച്ചയ്ക്ക് 3 മണി വരെ നീണ്ടു. അതിനുശേഷം കോഴിക്കോട്ട് ചിന്താവളത്തിലെ ഒരു സ്ഥാപനത്തിൽ സിസിടിവിയും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജുറൈസ് എന്ന ആളെയാണ്, അതായത് പളത്തറ സ്വദേശിയ ജുറൈസ് എന്ന ആളെയാണ് ഇപ്പോൾ ഐബി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ടെലിഫോൺ വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ അന്വേഷണവും ഈ തുടർച്ചയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ കോഴിക്കോട്ടിന്റെ നാല് സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഐബിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെലികോം മന്ത്രാലയം അറിയാതെ ടെലിഫോൺ കോളുകൾ സാധാരണക്കാർക്ക് എത്തിച്ചു നൽകി, അതായത് നമ്പർ അടക്കം അറിയാതെ രീതിയിൽ ടെലിഫോണുകൾ കോൾ എത്തിച്ചു നൽകി എന്നുള്ള കാര്യമാണ് അറിയുന്നത്. ഇക്കാര്യത്തിൽ തീവ്രവാദ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നത്. അക്കാര്യത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. അഭിലാഷ് വിവരങ്ങൾ നൽകി.